നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിചാരണയും ചർച്ചകളുമൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. ഈ മിക്കവാറും എല്ലാ ചർച്ചകളിലും തന്നെ മാധ്യമ പ്രവർത്തനം എന്ന ആ തൊഴിലിനെ ഒന്നടങ്കം ആക്ഷേപിക്കാനും മാധ്യമപ്രവർത്തകരെ വളരെ നികൃഷ്ടജീവികളായി പറയാനും പറ്റുന്ന തരത്തിലൊക്കെ തെറി വിളിക്കാനും അല്ലെങ്കിൽ അത്തരം അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കാനും ഒക്കെയാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തനം എന്ന വളരെ നോബിളായിട്ടുള്ള വളരെ നല്ല ഒരു തൊഴിലിനെ എങ്ങനെയാണ് ചിലർ വളരെ മോശമായി അല്ലെങ്കിൽ വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് തുറന്നു കാട്ടാനുള്ള വലിയ ശ്രമങ്ങളൊന്നും പലപ്പോഴും നടക്കാറില്ല. ഞാനീ പറയുന്നത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളോ രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകൻ എന്ന ആ ഒരു പദവി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി ഉപയോഗിച്ച് നടത്തുന്ന വിമർശനത്തെക്കുറിച്ച് മാത്രമല്ല, കർട്ടന് പുറകിലുള്ള പല ഇടപാടുകളെക്കുറിച്ചും പല ബന്ധങ്ങളെക്കുറിച്ചും പലരുടെയും ചാവേറുകളായി പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെക്കുറിച്ചാണ്. പക്ഷേ അത്തരം ആൾക്കാരെയൊക്കെ കൃത്യമായി തുറന്നു കാട്ടാൻ എത്രത്തോളം ശ്രമം നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ഇത് ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ചില മാധ്യമപ്രവർത്തകരുടെ പേരുകൾ ഒന്ന് വായിക്കാം. ഒന്ന് ഷഹീദ് തന്ത്രെ, ഇദ്ദേഹം കാരവൻ എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സുമേധ മിറ്റൽ, ഇവരും കാരവനിലെ മാധ്യമപ്രവർത്തകയാണ്. ഐശ്വര്യ അയ്യർ, സ്ക്രോൾ എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇസ്മത്ത് ആര, ദി വയർ എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രിയങ്ക തിരുമൂർത്തി, ദി ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന പോർട്ടലിൽ, വെബ് പോർട്ടലിൽ വർക്ക് ചെയ്യുന്നു. അതേപോലെ ആകാംക്ഷ കുമാർ, ഇവർ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന വെബ് പോർട്ടലിൽ വർക്ക് ചെയ്യുന്നു. ഇവരെല്ലാം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. ഇവരെല്ലാം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകർ, അതായത് വെബ് പോർട്ടൽ തത്വമയി പോലെ ഒരു വെബ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും. ഇവരെയെല്ലാം ബന്ധിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ആദ്യത്തെ ഘടകം ഒരുപക്ഷെ നമ്മളുടെ പ്രേക്ഷകർ തന്നെ ഊഹിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന കാരവനും ന്യൂസ് ലോണ്ടറിയും ദി വയറും ഒക്കെ ഉൾപ്പെടെ, ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളും തന്നെ ഭരണകൂട വിരുദ്ധത നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടും നിലപാടിലൂടെ അത് വ്യക്തമാക്കിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന മാധ്യമങ്ങളാണ്. ഭരണകൂട വിരുദ്ധത എന്ന് പറയുമ്പോൾ BJP വിരുദ്ധതയാണ്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിരുദ്ധതയാണ്, മോദി വിരോധമാണ്. അതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടേത് ജനാധിപത്യ രാഷ്ട്രമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനല്ല, അതേപോലെ സൗദി അറേബ്യയോ ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവസരവുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇവരെല്ലാം ചില അജണ്ടകളുടെ ഭാഗമാണോ എന്ന് സംശയിക്കാവുന്ന മറ്റൊരു ഘടകത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആ രണ്ടാമത്തെ ഘടകം ഒരു അവാർഡാണ്. ഈ പറയുന്ന 7 മാധ്യമപ്രവർത്തകർക്കും ഒരു അവാർഡ് ഇപ്പോൾ ലഭിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ വലിയ ചർച്ചയായിട്ടില്ല. പതിവ് പോലെ ഇത്തരം വിഷയങ്ങളൊന്നും കേരളത്തിൽ ചർച്ചയാവാറുമില്ല. ഈ അവാർഡ് ഒരു അന്താരാഷ്ട്ര അവാർഡാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു അമേരിക്കൻ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന അവാർഡാണ്. IAMC എന്ന് പറയുന്ന സംഘടന പ്രഖ്യാപിച്ച അവാർഡാണ്. 50,000 രൂപ മുതൽ 100,000 രൂപ വരെ അവാർഡ് തുകയുണ്ട് എന്നാണ് അറിയുന്നത്. ഈ അവാർഡ് താമസിയാതെ തന്നെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിലും വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന മാധ്യമത്തിനും തങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിനും ലഭിക്കുന്ന അംഗീകാരമാണ് ഓരോ മാധ്യമപ്രവർത്തകനും ഈ അവാർഡുകൾ എല്ലാം തന്നെ. പക്ഷേ ആർക്കായാലും അവാർഡ് ലഭിക്കുമ്പോൾ ആ അവാർഡ് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതും കൂടി വളരെ പ്രസക്തമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയ വശപിശക് നമ്മൾ കാണുന്നത്. ഈ IAMC എന്ന് പറയുന്ന സംഘടനയുടെ യഥാർത്ഥ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്നാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ സംഘടനാ കൂട്ടായ്മയായിട്ടാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. വളരെ വർഷങ്ങളായിട്ട്, 10-20 വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. റഷീദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഈ സംഘടനയുടെ പ്രശ്നം. അമേരിക്കയിലെ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ കാര്യങ്ങൾ നോക്കുക ആണ് ഈ സംഘടന ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും. പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും കുത്തിത്തിരിപ്പും അല്പം ദേശവിരുദ്ധതയും അതിനെല്ലാം ഉപരിയായിട്ട് മേമ്പൊടി പോലെ BJP മോദി വിരോധവും മാത്രമാണ്.
എങ്ങനെയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക, എങ്ങനെയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പേര് ഇല്ലാതാക്കുക, എങ്ങനെയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ മുഴുവൻ കുഴപ്പങ്ങളാണ്, ഇന്ത്യ ആഭ്യന്തര സംഘർഷത്തിൻ്റെ വക്കിലാണ്, ഇന്ത്യയിൽ ഏത് സമയത്തും കലാപം പൊട്ടിപ്പുറപ്പെടാം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ജീവിക്കുന്നത്, അവരെ വീണ്ടും താഴേക്ക് അടിച്ചമർത്താൻ വേണ്ടി ഇന്ത്യയിലെ ഹിന്ദു സർക്കാർ, ഹിന്ദുത്വ സർക്കാർ ശ്രമിക്കുന്നു. ഇത്തരം നിരന്തര പ്രചരണങ്ങളുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് ഈ IAMC എന്ന് പറയുന്ന സംഘടന. ഇവർ അമേരിക്കൻ സർക്കാരിൽ അവർക്കുള്ള, അവർ തന്നെ അവരെ വിളിക്കുന്നത് ലോബിയിസ്റ്റുകളെന്നാണ്. ഇവർ അമേരിക്കൻ സർക്കാരിൽ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനെതിരെ ഉപരോധം പോലും ഈ കോവിഡ് കാലത്ത് ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. IAMC എന്ന് പറയുന്ന ഈ സംഘടനയെ നമ്മൾ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ ഒരിക്കൽ ഈ സംഘടനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 5-6 മാസം മുമ്പാണ്. അന്നാണ് IAMC എന്ന് പറയുന്ന ഈ സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി എന്ന് പറയുന്ന മാന്യദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം ഇന്ത്യ വിരുദ്ധ ചില പരാമർശങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്ത് അതിനെതിരെ ശക്തമായി കേന്ദ്ര സർക്കാർ അക്കാലത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, IAMC എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യാവിരുദ്ധ പ്രചരണങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ ക്രമസമാധാന വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതായിട്ട് ഇന്ത്യയിൽ തന്നെ കേസുകളുണ്ട്. ത്രിപുരയിൽ ഉണ്ടായ സമീപകാലത്തുണ്ടായ കലാപങ്ങൾക്ക് പിന്നിൽ IAMC ചില ആൾക്കാരുടെയെങ്കിലും പങ്കുണ്ടായി സംശയിക്കുകയും UAPA പോലുള്ള നിയമങ്ങൾ എടുത്ത ആ നിയമപ്രകാരം എടുത്ത കേസ് IAMC ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് പറയുന്നത്, എന്നാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, ഇവർ മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനല്ല, ഡിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനാണ്, അറിഞ്ഞുകൊണ്ടുള്ള നുണപ്രചരണങ്ങളാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. ദില്ലിയിൽ സമീപകാലത്തുണ്ടായ കലാപം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 53 പേരാണ് അവിടെ മരിച്ചത്. ഈ 53 പേരും മുസ്ലിങ്ങളാണ്. 53 മരണങ്ങളുണ്ടായത് 53 മുസ്ലിങ്ങളെയാണ് ദില്ലിയിൽ, ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിൽ നടന്ന കലാപത്തിൽ ചുട്ടരിച്ചത് എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രചരണമാണ് ഇവർ നടത്തിയത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. 53 പേരിൽ നിരവധി പേർ, 10-20 ആൾക്കാർ ഹിന്ദുക്കളുമായിരുന്നു. അതിൽ അങ്കിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ഓഫീസറെ അദ്ദേഹം ഡ്യൂട്ടിക്ക് നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ ജനക്കൂട്ടം ആക്രമിക്കുകയും അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയാൻ കാരണം, അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഹിന്ദുവാണ് എന്ന കാരണത്താൽ മാത്രം കൊല്ലപ്പെട്ടതാണ്, അല്ലാതെ കലാപത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ടാണ് ആ പേര് എടുത്തു പറയുന്നത്. അങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ പേര് അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് IAMC. ഇതേ സംഘടനയാണ് 2005 മോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച സംഘടനയാണ് ഈ IAMC. ആ പ്രചരണത്തിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ ക്യാമ്പയിനോടൊപ്പം നമ്മളുടെ ശശി തരൂർ പോലെയുള്ള MP മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നിരവധി MP മാർ അതിന് മോദിക്ക് അമേരിക്കൻ വിസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് കടലാസ് ഒപ്പിടുകയും അയക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനിൽ അമേരിക്കയിൽ മുൻപന്തിയിൽ നിന്ന സംഘടന IAMC. തികഞ്ഞ മോദി വിരോധവും തികഞ്ഞ BJP വിരോധവും ഒക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് രാജ്യവിരുദ്ധതയിലേക്കും രാജ്യത്തിൻ്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കാൻ ശ്രമിക്കുന്നതിലേക്കും എത്തിച്ചേരുമ്പോഴാണ് അതിനെ കൃത്യമായി നമ്മൾ എതിർക്കേണ്ടത്. അങ്ങനെയൊരു സംഘടനയാണ് IAMC എന്ന് പറയുന്നത്. ഈ സംഘടനയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള ജമാഅത്ത് കൂട്ടായ്മയുമായി ബന്ധമുണ്ട് എന്നും, അതേപോലെ അമേരിക്കയിലെ തന്നെ പാകിസ്ഥാനി മുസ്ലിങ്ങളുടെ സംഘടനയുമായി ബന്ധമുണ്ട് എന്നും ഒക്കെ ആരോപണങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. എന്നും മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർ പോലും ഈ സംഘടനയ്ക്കകത്തുണ്ട് എന്നുള്ള വാർത്തയും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഖലീം ഖ്വാജ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഒരു വക്താവ്, അദ്ദേഹം താലിബാൻ്റെ ഓപ്പൺ സപ്പോർട്ടറാണ് എന്ന് പലരും പറഞ്ഞ്
വാർത്തകളിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് നമ്മളുടെ മുഖ്താർ അബ്ബാസ് നഖ്വി എന്ന് പറയുന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയും ഹമീദ് അൻസാരി ഈ പരിപാടിയിൽ ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉന്നയിച്ചത്. ആ ആരോപണങ്ങളെല്ലാം തന്നെ ഈ സംഘടന പൂർണ്ണമായി നിഷേധിക്കുകയും അതേപോലെ ഹമീദൻ ഈ പറയുന്ന മുഖ്താർ അബ്ബാസ് നഖ്വി നടത്തിയ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാരിഫിക്കേഷനും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ സൽപ്പേര് ഇല്ലാതാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കൻ സർക്കാരിനെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇന്ത്യയെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കാൻ അവസരം പാത്തിരിക്കുന്ന ഒരു സംഘടനയാണ് IAMC. ഈ സംഘടനയിൽ നിന്നാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന 7 യുവ മാധ്യമ പ്രവർത്തകർ ഈ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നത്, മാധ്യമപ്രവർത്തനത്തിന് അവാർഡ് ലഭിക്കുന്നത് വളരെ സന്തോഷകരമാണ്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ നിങ്ങൾ ഈ ഒരു അവാർഡ് തരുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന് ഈ 7 പേരിൽ ഒരാൾ പോലും പറയാൻ സാധ്യതയില്ല. കാരണം ഇവർ ഒരുപക്ഷെ ഇവരുടെ എല്ലാം ചിന്താ രീതികൾ ഇവരുമായി അലൈൻഡ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ നോ പറയാൻ പറ്റാത്ത വണ്ണം ചിലർക്കെങ്കിലും ഇവരോട് ഒബ്ലിഗേഷൻ, വിധേയത്വം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കടപ്പാടുകൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇവരോട് ഉണ്ടാകാം. ഉണ്ട് എന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ടാകാം. ഈ പണം തന്നെ, ഈ അവാർഡിൻ്റെ പണം തന്നെ ഏതാണ്ട് 100,000 രൂപയോളം അവാർഡ് ലഭിക്കുകയാണ്. ഇതിൽ ചില സംഘടനകൾക്കും അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ കണ്ടെത്തൽ അനുസരിച്ച് ഇതിലേറ്റവും നല്ല മാധ്യമ സ്ഥാപനമായിട്ട് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നതും അതുപോലെ ഒരു സംഘടനയാണ്. ഈ അവാർഡിൻ്റെ പേര് ആനുവൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റിലീജിയസ് ഫ്രീഡം അവാർഡ് എന്നാണ്. വാർഷിക മനുഷ്യാവകാശ മതസ്വാതന്ത്ര്യ അവാർഡുകളെന്നാണ് ഈ അവാർഡിന് ഓമനപ്പേരിട്ട് ഇവരെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ അവാർഡ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ അവാർഡിനെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 7 യുവ മാധ്യമ പ്രവർത്തകരാണ് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. എന്തായാലും ഭാരതത്തിൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഇത്തരം സംഘടനകൾക്ക് ഭാരതത്തിനുള്ളിൽ അജണ്ടകൾ സെറ്റ് ചെയ്യാനും അത് നടപ്പാക്കാനും നമ്മളുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അതിന് ഉപകരണമാക്കാനും ഉള്ള അവസരവും സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.